ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവദാസൻ കുര്യാളശ്ശേരി പിതാവിൻ്റെ 150 ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ പിതാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്ന ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, നമ്മുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സാഹോദര്യ സ്നേഹം കൊണ്ടും സാഹോദര്യ സ്നേഹത്തെ ഉപയോഗിക്കൊണ്ടും നാം സമ്പൂർണ്ണമാക്കണം. ഇങ്ങനെ സമ്പൂർണമാക്കപ്പെട്ട ഒരു വിശ്വാസം ജീവിതം നയിച്ച് കടന്നുപോയ ഒരു മഹാപുരോഹിതനായിരുന്നു തോമസ് കുര്യാളശ്ശേരി പിതാവ്. അരുവിക്കരയിലെ പനിനിറച്ചത് പോലെ മുട്ടിടുകയും കുന്തുരുക്കം പോലെ സൗരഭ്യം പലർത്തിക്കൊണ്ട് കടന്നുപോയ ആ മഹാപുരോഹിതന് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. തൻ്റെ ചുറ്റുമുള്ള അജഗണത്തിൽ ഈശോയെ പറഞ്ഞു കൊടുക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയ ആ വചനപ്രകാശത്തിൻ്റെ ലില്ലി പോലെ പുഷ്പിക്കുകയും അതിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് കടന്നുപോയ ഒരു മഹാപുരോഹിതനായി നല്ല ഇടയനായ കുര്യാളശ്ശേരി പിതാവ് തൻ്റെ അജഗണങ്ങൾക്ക് എന്നും ഒരു മാതൃകയായിരുന്നു. വാതിലിലൂടെ അകത്തു കടക്കുകയും തൻ്റെ അജഗണത്തെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ ഭവനത്തിലും ഇടവകയിലുമായിരുന്ന സമയത്ത് രൂപതായുടെ ഭരണത്തിലും ഓരോ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഓരോ അജഗണത്തെയും ഓരോ ആത്മാവിനെയും ഓരോ വ്യക്തികളെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം ഈശോയുടെ സ്നേഹം അവരിലേക്ക് പകർന്നു. ആ ഓരോ വ്യക്തിയിലും ഈശോയെ കണ്ടെത്താനും കുര്യാളശ്ശേരി പിതാവിന് കഴിഞ്ഞു. നാനാജാതി മതസ്ഥർ നിറഞ്ഞ ഈ സമൂഹത്തിൽ കർത്താവിൻ്റെ വരവ് പോലെ മലഹമാർ പാടിയതുപോലെ സർവജനതയ്ക്കും ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ള ആ വാക്കന്വർത്ഥമാകുന്ന രീതിയിൽ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും ആ ഉച്ചനീചങ്ങൾക്കെതിരെയും പടപൊരുതുവാനും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും പിതാവിന് സാധിച്ചു. വിദ്യാലയങ്ങളും ദേവാലയങ്ങളും സ്ഥാപിച്ചുകൊണ്ട് എല്ലാവിധ മനുഷ്യർക്കും വെളിച്ചവും പ്രകാശവുമാകുന്ന ഈശോയെ പറഞ്ഞു കൊടുക്കുക കുര്യാളശ്ശേരി പിതാവിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം പരിത്യജിച്ചു മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ലോകത്തിലെ എല്ലാ സുഖഭോഗങ്ങളെയും ഒക്കെ പരിത്യജിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയെ പൂർണ്ണമായി സ്വീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു തോമസ് കുര്യാളശ്ശേരി പിതാവ്. നമുക്ക് കാണാം പിതാവിൻ്റെ തിയോളജി, പിതാവിൻ്റെ ഫിലോസഫി, ഇതെല്ലാം സഭയുടെ മുതൽക്കൂട്ടാണ്. ഇന്നും അത് സഭ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്ക് മാർഗദീപമായിട്ട് മാർഗനിർദ്ദേശം കൊടുക്കുന്ന വസ്തുതകളായിട്ട് മാറിയിരിക്കുകയാണ്. രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ദിവ്യഗുരുവിൻ്റെ പാത പിന്തുടർന്ന് കുര്യാളശ്ശേരി പിതാവ് പട്ടിണിപ്പാവങ്ങളെയും നിരാലംബരായിട്ടുള്ളവരെയും ദരിദ്രരായിട്ടുള്ളവർക്കും ഭക്ഷണവും പാർപ്പിടവും പ്രദാനം ചെയ്യുന്ന ഒരു സഹനത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു പാതയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. പുരോഹിതൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ 100% അതിനോട് കൂറുപുലർത്തിയ ഒരു മഹാപുരോഹിതനായിരുന്നു കുര്യാളശ്ശേരി പിതാവ്. പ്രവാചകനാണ് പുരോഹിതൻ. ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവതിരുമനസ്സിനെ മനുഷ്യനിലേക്കും മനുഷ്യന്റെ യാചനകളും പ്രാർത്ഥനകളും ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്ന ഒരു ലിങ്ക്, ഒരു പാലമായിരുന്നു. ആ പാലത്തിലൂടെ അനേക 1000 പേർ ചവിട്ടിക്കടന്നു പോകും. ആ ചവിട്ടിക്കടന്നു പോകുന്ന വേളയിൽ പല സഹനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പൗലോസ്ലീഹായുടെ ഒരു ചാപ്റ്ററുണ്ട്, സ്നേഹത്തിൻ്റെ ചാപ്റ്റർ. ആ സ്നേഹത്തിൻ്റെ ചാപ്റ്ററിൽ സ്നേഹത്തെ പറ്റി പറയുന്നുണ്ട്. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പരിത്യജിക്കുന്നു, അതുപോലെ തന്നെ എല്ലാം അതിജീവിക്കുന്നു. അങ്ങനെ അതിജീവിച്ചു പോയ ഒരു സ്നേഹത്തിൻ്റെ, ഒരു സഹനത്തിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ ജീവിതമാണ് ഈ പാലത്തിലൂടെ കടന്നുപോയവർക്ക് നേടാൻ കഴിയും. അങ്ങനെ അനേക 1000 സ്വർഗത്തിലേക്ക്, യേശുവിലേക്ക് അടുപ്പിക്കാൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന് സാധിച്ചു എന്നുള്ളതാണ്.
അഭിമന്യ പിതാവിന്റെ ഓർമ്മകൾ നമുക്ക് ഈശോയെ കണ്ടെത്താൻ, എല്ലാവരുടെയും ഈശോയെ കണ്ടെത്താൻ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ്. പിതാവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു പുതിയ ഒരു ചാപ്റ്റർ ആയിരുന്നു ആരാധനമഠ സ്ഥാപനം. ആരാധനമഠ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തെ പ്രവാചക ഗണത്തെ പിതാവായ ദൈവം സെലക്ട് ചെയ്ത പോലെ, തെരഞ്ഞെടുത്തതുപോലെ ചണ്ടാളമ്മയെ തെരഞ്ഞെടുക്കുകയും ചണ്ടാളമ്മയിലൂടെ ആരാധനമഠ സ്ഥാപിക്കുകയും ചെയ്തു. ദിവ്യനാഥന്റെ ജനനം പോലെ ഒരു കാലത്തുഴത്തിൽ പിറന്ന ജനിച്ച ആരാധനമഠം ഇന്ന് വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് ആടിയുല്ലസിച്ച് നിൽക്കുന്ന ഒരു വൺ വടവൃക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. അനേകം സന്യാസിനിമാരെ കൊണ്ട് സമ്പന്നമാണ്, ആയിരക്കണക്കിന് സന്യാസിമാരെ കൊണ്ട് സമ്പന്നമാണ് ആരാധനമഠം. നിന്റെ കുരിശുമെടുത്ത് എന്റെ പിറകെ വരിക എന്ന് ദിവ്യനാഥന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ചോരവാർന്നൊലിക്കുന്ന ആ കുരിശും വഹിച്ചുകൊണ്ടുള്ള ആ പാതയിലൂടെ കർത്താവിന്റെ തന്റെ ജീവിഗുരുവിന്റെ ചോര തളം കെട്ടി നിൽക്കുന്ന ആ പാതയിലൂടെ വിശുദ്ധിയുടെ, സകലത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ പാതയിലൂടെ മുന്നേറുവാനും അനേകരെ ആ വഴിയിലൂടെ നയിക്കുവാനും മാർക്കുരിയാലശ്ശേരി പിതാവിന് സാധിച്ചു. നമുക്ക് കാണാം വെളിപാട് പുസ്തകത്തിൽ വെള്ളവസ്ത്രധാരികളായ കുഞ്ഞാടിന്റെ ചോരയിൽ അലക്കി വെളുപ്പിച്ച വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് പോകുന്ന കുറേ വ്യക്തികൾ. ആ ധവളവസ്ത്രധാരികളിൽ ഇന്ന് ഈ പിതാവും ഉണ്ട് എന്നുള്ളതാണ്. മാർക്കുരിയാലശ്ശേരി പിതാവ് ആ വെള്ളവസ്ത്രധാരികളുടെ കൂടെയുണ്ട്. നമ്മുടെ മധ്യസ്ഥനായി, നമ്മുടെ താങ്ങായി, നമ്മുടെ തണലായി നമുക്ക് വേണ്ടിയിട്ട് യാചിക്കുന്ന, അപേക്ഷിക്കുന്ന, കർത്താവിനോട് അപേക്ഷിക്കുന്ന ഒരു മധ്യസ്ഥനായിട്ട് ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോഴും എനിക്ക് ആ രണ്ട് പത്രോസ് 1:7 വചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളും നമ്മുടെ വിശ്വാസത്തെ സമ്പൂർണമാക്കിക്കൊണ്ട് ആ പിതാവിന്റെ പാതയിലൂടെ നീങ്ങണം. യേശുവേ നന്ദി. യേശുവേ.